ട്രെൻഡ് ബസ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സുശാന്ത് സിംഗിന്റെ മരണം അക്ഷരാർത്ഥത്തിൽ സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. ജൂൺ 14 മുംബൈ ബാന്ദ്രയിലെ ഫ്ളാറ്റിൽ സുശാന്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന പല അഭ്യൂഹങ്ങളും പടർന്നിരുന്നു. പോലീസ് അന്വേഷണത്തിൽ സുശാന്ത് വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നതായി വ്യക്തമായി. ലോക്ക്ഡൌൺ ആയതിനാൽ ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ബോളിവുഡിലെ കുടുംബ വാഴ്ചയും സ്വജനപക്ഷപാതവും കാരണം സുശാന്തിന് അവസരങ്ങൾ നഷ്ടപ്പെട്ടിരുന്നുവെന്നും ഇത് സുശാന്തിനെ ബാധിച്ചിരുന്നെന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. സുശാന്ത് സിംഗ് പ്രധാന വേഷത്തിലെത്തുന്ന അവസാന ചിത്രമാണ് ദിൽ ബേച്ചറ. 8 മില്യൺ ലൈക്കുകളാണ് ഇതിനകം ട്രെയിലറിന് ലഭിച്ചത്. ട്രെയിലർ പുറത്തുവിട്ട് 48 മണിക്കൂറിനകമാണ് ഇത്രയും ലൈക്കുകൾ ലഭിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച 4 മണിക്കാണ് ട്രെയിലർ പുറത്തിറക്കിയത്. 45 മില്യൺ ആളുകളാണ് ഇതുവരെ ട്രെയിലർ കണ്ടിരിക്കുന്നത്. യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഒന്നാമതായി പോയിക്കൊണ്ടിരിക്കുകയാണ് ദിൽ ബേച്ചറയുടെ ട്രെയിലർ. ഹോളിവുഡ് സിനിമ അവഞ്ചേഴ്സിന്റെ ട്രെയിലറിനേക്കാളും മേലെയാണ് ദിൽ ബേച്ചറയ്ക്ക് കിട്ടിയിരിക്കുന്ന ലൈക്കുകൾ. അവഞ്ചേഴ്സ് എൻ ഗെയിമിന് ഇതുവരെ 3.6 മില്യൺ ലൈക്കുകളാണ് ലഭിച്ചിട്ടുള്ളത്. 2019 ഏപ്രിലാണ് അവഞ്ചേഴ്സിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. ഇതിനിടെ ദിൽ ബേച്ചറയുടെ ട്രെയിലറിലെ ഒരു രംഗത്തിൽ സുശാന്ത് ധരിച്ച ടീഷർട്ടാണ് ചർച്ചയാവുന്നത്. ഹെൽപ്പ് എന്ന് എഴുതിയ ടീഷർട്ടാണ് സുശാന്ത് ധരിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ട് നിരവധി പേരാണ് ട്വിറ്ററിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ആ ടീഷർട്ടിൽ നിന്ന് സുശാന്തിന് എന്തായിരുന്നു ആവശ്യമെന്ന് വ്യക്തമാണെന്നാണ് ഒരാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നാലെ നിരവധി പേരാണ് സമാനമായ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ജൂലൈ 24 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. സുശാന്തിനുള്ള ആദരസൂചകമായി ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ സൗജന്യമായി കാണാം. ട്രെൻഡ് ബസ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.